ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എവർഗ്രീൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്ട്രോബെറി, അതിൻ്റെ കെയറിനെ കുറിച്ച്, അത് എങ്ങനെ നമുക്ക് ഗ്രോ ബാഗിലും മറ്റുമായി നട്ടു വളർത്തി വളരെ ഭംഗിയായിട്ട് വളർത്തി അതിൻ്റെ കായ്ഫലം എങ്ങനെ നമുക്ക് അനുഭവിക്കാൻ പറ്റും എന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോയാണ് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും വാട്സപ്പിലൂടെയും കമൻറ്റിലൂടെയും മറ്റുമായി എന്നെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഞാൻ ഗ്രോ ബാഗിൽ നട്ടു വളർത്തിയേക്കുന്ന സ്ട്രോബെറി, ഇപ്പോൾ ഇത് ഏകദേശം നമുക്ക് പൂത്ത് കുറച്ച് കായഫലമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ചെറിയൊരു കായൊക്കെ വരാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലോണം നന്നായിട്ട് കായ്ച്ചിരുന്നു, കുറച്ച് ഫലമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ നിന്ന്. അപ്പോൾ ഇത് ഒരു ബാഗിനകത്ത് ഇത് തിങ്ങി ആകെ ഇതായിട്ടുണ്ട്. ഇനി ഞാനിത് പറിച്ച് വേറൊരു ബാഗിലേക്ക് നടാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ ഇതിനെ നമുക്ക് നടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ വള്ളി പോലെ വന്നിരിക്കുന്ന ഭാഗങ്ങൾ ഇതാണ്. നമുക്ക് കുറച്ച് പുതിയ ബാഗിലേക്ക് നമുക്ക് നടേണ്ട ഭാഗങ്ങൾ ഇതാണ് ഇത്. അപ്പോൾ ഇത് ഇങ്ങനെ വല്ലാതെ തിങ്ങിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിത് ഇനിയിപ്പം വരാൻ പോകുന്നത് മഴക്കാലമാണ്. അപ്പം മഴക്കാലത്ത് ഇത് നമ്മൾ പിന്നെ ഷെയ്ഡിലൊക്കെ എടുത്ത് വെക്കേണ്ടി വരും. പിന്നെ മഴയത്തൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് വല്ലാതെ പെട്ടെന്ന് ചീഞ്ഞ് ചെടിയൊക്കെ ചീഞ്ഞ് കേടായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കിത് ഷെയ്ഡിലൊക്കെ വേണം ഇനി മഴ വരുമ്പോൾ എടുത്ത് വെക്കാൻ. അതായത് ഇനി മെയിനായിട്ട് ഇതിൻ്റെ കായ്ഫലം എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് കൂടുതലായിട്ടും നമുക്കിത് ഫലം കിട്ടുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഓഫ് സീസണാണ് വരാൻ പോകുന്നത്. ഇനിയിപ്പം നമുക്കിത് കെയർ ചെയ്ത് എവിടെയെങ്കിലും മാറ്റി ഷെയ്ഡിലൊക്കെ വെക്കേണ്ടി ഒരു ഇതാണ്. പിന്നെ നമ്മളിത് പിന്നെ സാധാരണ നമ്മൾ നിലത്തൊക്കെ നടുമ്പോൾ നമ്മൾ ഇഞ്ചിയൊക്കെ നടുന്ന പോലെ ഒരു തവാറിനൊക്കെ വെട്ടി അതിൻ്റെ മുകളിലാണ് നമ്മൾ സാധാരണ നടുക. ഇതിപ്പോൾ ഞാനൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒരു ബാഗിൽ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചാണ്. എന്തായാലും സംഗതി നല്ല ഉഷാറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇത് ഒന്ന് ശ്രമിച്ച് നോക്കാം. അപ്പം നമുക്ക് ഇതൊന്ന് പറിച്ച് ബാഗിലേക്ക് ആക്കേണ്ട ശ്രമം നോക്കാം. ഞാനൊരു ഗ്രോ ബാഗ് ഒരു ചാക്ക് ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് മണ്ണ്, മണൽ, ചാണാപ്പൊടി, കുറച്ച് അറക്കപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു ഇതാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ മറ്റൊരു ബാഗിലേക്കും കൂടെ ഇത് നടക്കുകയാണ്. ഇപ്പം ഞാനിത് ബാഗിലൊക്കെ നട്ട് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ക്ലിയർ ആയിട്ട്, ഇനിയിപ്പോൾ മഴയൊക്കെ വരുന്ന ടൈമാണ്. അപ്പം നമുക്കിത് എവിടെയെങ്കിലും ഒരു ഷെയ്ഡുള്ള ഭാഗത്ത്, അധികം മഴയൊന്നും കൊള്ളാത്ത സ്ഥലത്ത് നമുക്ക് വെച്ച് ക്ലിയർ ആയിട്ട് വെക്കണം ഇത്. പിന്നെ മഴയൊക്കെ മാറിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നിലത്ത് ഒരു തവാറിനെ പോലെ എടുത്ത് അതിൽ നടാം. പിന്നെ ബാഗിൽ ഇതുപോലെ നടാം. പിന്നെ ഗ്രോ ബാഗിലൊക്കെ നമ്മൾ നല്ലപോലെ വളവും മണ്ണും ഒക്കെ ചേർത്ത് നല്ല ഭംഗിയായിട്ട് നടുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഫലം ഇതിൽ നിന്ന് തന്നെ കിട്ടും നമുക്ക്. ഇതിപ്പം ഇത് കഴിഞ്ഞ് കായ് ഫലങ്ങളെല്ലാം കഴിഞ്ഞ ഭാഗങ്ങളാണ് ഇപ്പം ഞാൻ കാണുന്നത്. എന്നാലും ഇതിൻ്റെ മുകളിൽ കായുണ്ട്, ഓരോന്നും ഇരണ്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പിടിച്ചു വരുന്നുണ്ട്. അപ്പം എല്ലാവരും ഇത് വീട്ടിലൊന്ന് ശ്രമിച്ച് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പൂർണ്ണമായിട്ട് വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവരെ നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.